ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ബെൽ ബട്ടൺ അമർത്തുക. ഒപ്പം ലൈക്കും കമന്റും ചെയ്യാനും മറക്കരുത്. തെലുങ്ക് താരങ്ങളായ രാഷ്മിക മന്ദാനയും വിജയ് ദേവരകൊണ്ടയും വിവാഹിതരാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഡിയർ കോംറേഡ്, ഗീതാഗോവിന്ദം എന്നീ ചിത്രങ്ങളിൽ ഒന്നിച്ചഭിനയിച്ച ശേഷം ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിൽ ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിലും സിനിമാ കോളങ്ങളിലും ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന പേരുകളാണ് നടൻ വിജയ് ദേവരകൊണ്ടയുടെയും രാഷ്മിക മന്ദാനയുടെയും. ഗീതാഗോവിന്ദം എന്ന ചിത്രത്തിലൂടെ ഒന്നിച്ചെത്തിയ താരങ്ങൾ പിന്നീട് തെന്നിന്ത്യൻ സൂപ്പർ ജോഡിയായി മാറുകയായിരുന്നു. ഗീതാഗോവിന്ദത്തിന് പിന്നാലെ ഡിയർ കോംറേഡിലും ഇവർ ഒരുമിച്ചെത്തിയിരുന്നു. ഇതോടെ ഇരുവരുടെയും കോംബോ പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധേയമാവുകയായിരുന്നു. സിനിമകൾ ഹിറ്റായതോടെ ഗോസിപ്പ് കോളങ്ങളിലും താരങ്ങൾ ചർച്ചയായി. ഗീതാഗോവിന്ദം റിലീസ് ചെയ്തതിന് ശേഷമായിരുന്നു രാഷ്മികയുടെ കല്യാണം മുടങ്ങുന്നത്. ഇതോടെയാണ് പ്രണയകഥ ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിക്കാൻ തുടങ്ങിയത്. അടുത്ത സുഹൃത്തുക്കളാണ് രാഷ്മികയും വിജയ് ദേവരകൊണ്ടയും. പല വേദികളിലും പരസ്പരം അഭിനന്ദിച്ചുകൊണ്ട് താരങ്ങൾ എത്താറുണ്ട്. ഇതെല്ലാം ഗോസിപ്പ് വാർത്തകൾ പ്രചരിക്കാൻ കാരണമായിരുന്നു. എന്നാൽ പ്രണയ ഗോസിപ്പ് വാർത്തകളോട് രാഷ്മികയോ വിജയിയോ അധികം പ്രതികരിക്കാറില്ലായിരുന്നു. കഴിഞ്ഞ ദിവസവും ഇരുവരും വിവാഹിതരാകാൻ പോകുന്നു എന്നുള്ള വാർത്ത പ്രചരിച്ചിരുന്നു. ഇന്ത്യ ടുഡേയാണ് ഇത് സംബന്ധമായ വാർത്ത പുറത്തുവിട്ടത്. ഇപ്പോഴിതാ വിവാഹ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ച് നടൻ വിജയ് ദേവരകൊണ്ട തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ട്വിറ്ററിലൂടെയാണ് നടൻ പ്രതികരിച്ചിരിക്കുന്നത്. അസംബന്ധമെന്നായിരുന്നു വിജയ് ട്വീറ്റ് ചെയ്തത്. ഇത് പതിവ് പോലെയുള്ള അസംബന്ധം, നമുക്ക് ഈ വാർത്ത ഇഷ്ടമായി എന്നായിരുന്നു നടൻ്റെ പ്രതികരണം. ട്വീറ്റ് നിമിഷനേരം കൊണ്ട് വൈറലാവുകയായിരുന്നു. ഈ വർഷം ഒരുമിച്ചായിരുന്നു ഇരുവരും ന്യൂഇയർ ആഘോഷിച്ചത്. താരങ്ങൾ ഒന്നിച്ചുള്ള ന്യൂ ഇയർ ആഘോഷ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു വിവാഹ വാർത്ത സിനിമാ ഗോസിപ്പ് കോളങ്ങളിൽ വൈറലായത്. രാഷ്മികയ്ക്കും വിജയ്ക്കുമൊപ്പം നടൻ്റെ സഹോദരനും ഉണ്ടായിരുന്നതായി പുറത്തു വന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം വിവാഹ വാർത്തകളോട് രാഷ്മിക പ്രതികരിച്ചിട്ടില്ല. വിജയ് തൻ്റെ അടുത്ത സുഹൃത്താണെന്ന് രാഷ്മിക പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. നടൻ രാഷി ഷെട്ടിയുമായുള്ള ബ്രേക്കപ്പ് സമയത്ത് താങ്ങായി നിന്നത് വിജയ്യാണെന്ന് നടി നേരത്തെ നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഇത് പ്രണയകഥ പ്രചരിക്കാൻ ഒരു കാരണമായി. നടൻ രാഷി ഷെട്ടിയുമായി പ്രണയത്തിലായിരുന്നു രാഷ്മിക. ഈ ബന്ധം വിവാഹം വരെ എത്തിയിരുന്നു. നിശ്ചയത്തിന് ശേഷമായിരുന്നു താരങ്ങൾ വേർപിരിയുന്നത്. ഗീതാഗോവിന്ദം ഇറങ്ങിയതിന് പിന്നാലെയായിരുന്നു ബ്രേക്കപ്പ്. അന്ന് വിജയ് നൽകിയ പിന്തുണയെക്കുറിച്ച് നടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: രാഷി ഷെട്ടിയുമായുള്ള പ്രണയത്തകർച്ചയിൽ നിന്നും ഞാൻ മടങ്ങി വരികയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കരുതലും സുരക്ഷിതത്വവും എനിക്ക് ആവശ്യമായിരുന്നു. അതെല്ലാം വിജയ് ദേവരകൊണ്ടയിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചു. എൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ഞാൻ ബുദ്ധിമുട്ടിയിരുന്നു. ആ സമയത്ത് അദ്ദേഹം എന്നെ സഹായിച്ചിരുന്നു. എന്നെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന മറ്റൊരു ലോകം പുറത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. നടിയുടെ വാക്കുകൾ അന്ന് വൈറലായിരുന്നു. ഈയിടെ ഇന്ത്യ ടുഡേക്ക് നൽകിയ ഇൻ്റർവ്യൂവും വൈറലായിരുന്നു. എന്നെ സംബന്ധിച്ച് പ്രണയമെന്നത് ഇരുവരും പരസ്പരം ബഹുമാനിക്കുകയും സമയം നൽകുകയും ചെയ്യുന്നതാണ്. സുരക്ഷിതത്വം തോന്നണം. പ്രണയത്തെക്കുറിച്ച് വിശദീകരിക്കുക എളുപ്പമല്ല. കാരണം പ്രണയമെന്നത് വൈകാരികമായൊരു കാര്യമാണ്. രണ്ടു പേർക്കും ഒരുപോലെയാകുമ്പോഴാണ് പ്രണയം സാധ്യമാകുന്നത്. ഒരാൾക്ക് മാത്രം അനുകൂലമായിട്ട് കാര്യമില്ല. ഇതായിരുന്നു പ്രണയത്തെക്കുറിച്ച് രാഷ്മിക പറഞ്ഞത്. എന്താണ് അതേക്കുറിച്ച് ചിന്തിക്കേണ്ടത് എന്നെനിക്കറിയില്ല. കാരണം ഞാനിപ്പോൾ നന്നേ ചെറുപ്പമാണ്, വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അതേസമയം നമുക്ക് കംഫർട്ടായ ഒരാളെയാണ് വിവാഹം കഴിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതാണ് വിവാഹത്തെക്കുറിച്ച് രാഷ്മിക പറയുന്നത്. സിനിമാ മേഖലയിൽ സജീവമാണ് രാഷ്മികയും വിജയ് ദേവരകൊണ്ടയും. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം താരങ്ങൾക്ക് തിരക്കേറിയിട്ടുണ്ട്. സൂപ്പർ ഹിറ്റായ പുഷ്പയ്ക്ക് ശേഷം ബോളിവുഡിലാണ് രാഷ്മിക ഇപ്പോൾ അഭിനയിക്കുന്നത്. മിഷൻ മജ്നു, ഗുഡ് ബൈ എന്നിവയാണ് രാഷ്മികയുടെ ബോളിവുഡ് ചിത്രങ്ങൾ. പുരി ജഗന്നാഥ് സംവിധാനം ചെയ്യുന്ന ലിഗർ എന്ന ചിത്രമാണ് വിജയ് ദേവരകൊണ്ടയുടേതായി ആരാധകർ കാത്തിരിക്കുന്നത്. അനന്യ പാണ്ഡെയാണ് ചിത്രത്തിൽ വിജയ്യുടെ നായിക. പാൻ ഇന്ത്യൻ ചിത്രമായി ഒരുങ്ങുന്ന സിനിമ 5 ഭാഷകളിലായി പ്രേക്ഷകരിലേക്കെത്തും. വിജയ് ദേവരകൊണ്ടയും രാഷ്മികയും ഒരുമിച്ച് ഡിന്നറിനും മറ്റും എത്തുന്നതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട്. എന്നാൽ തങ്ങൾ ആത്മാർത്ഥ സുഹൃത്തുക്കൾ മാത്രമാണെന്നാണ് വിജയും രാഷ്മികയും പറയുന്നത്. ഈ അടുത്ത കാലത്ത് വിജയ് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് രാഷ്മിക പറഞ്ഞിരുന്നു. ഇതിനിടെ ഇപ്പോഴിതാ വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും തനിക്കുള്ള സങ്കല്പവും കാഴ്ചപ്പാടുമൊക്കെ പങ്കുവച്ചിരിക്കുകയാണ് രാഷ്മിക. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ബെൽ ബട്ടൺ അമർത്തുക. ഒപ്പം ലൈക്കും കമന്റും ചെയ്യാനും മറക്കരുത്.